ക്ലാസ്സിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി മാത്സിൽ പഠിച്ചിട്ടുണ്ടാകും. എന്നാലും നമുക്ക് സർക്യൂട്ട് അനാലിസിസിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ടൂളാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? ഡിഫറൻഷ്യേഷൻ അതുപോലെ ഇൻ്റഗ്രേഷൻ പോലെയുള്ള മാത്തമാറ്റിക്കൽ അനാലിസിസ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് അത് ഓൾജിബ്രിക് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒക്കെ ഉള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നത്. അതായത് ടൈം ഡൊമൈനിൽ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനെ വേറൊരു ഡൊമൈനിലേക്ക് മാറ്റുന്നു, എഫ് ഓഫ് എസ് എന്നുള്ള ഡൊമൈനിലേക്ക്, ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ടൈം ഡൊമൈനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ വേണമെങ്കിൽ അതേ എഫക്റ്റ് നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ആയിട്ട് കിട്ടും. അതായത് അവിടെ അനാലിസിസ് എളുപ്പമാകും. അനലൈസ് ചെയ്ത് ഇവിടെ ഫ്രീക്വൻസി ഡൊമൈനിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം തിരിച്ച് ടൈം ഡൊമൈനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ലാപ്ലേസ് ഇൻവേഴ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ്, അതായത് അനാലിസിസ് എളുപ്പമാക്കാനുള്ള മാത്തമാറ്റിക്കൽ ടൂള് മാത്രമാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക? ഇപ്പോൾ ഫംഗ്ഷൻ എപ്പോഴും ടൈം ഡൊമൈനിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യണം, എഫ് ഓഫ് ടി. അതിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എസ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ, ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻടു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി ഓൾറെഡി എഫ് ഓഫ് എസ് നിങ്ങൾക്കറിയാം, തിരിച്ച് ടൈം ഡൊമൈൻ ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എൽ ഇൻവേഴ്സ് ചെയ്യണം. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. അതിനുള്ള ഇക്വേഷൻ എന്താ? വൺ ബൈ ടു പൈ ജെ ഇൻ്റഗ്രൽ സീറോ ടു സീറോ മൈനസ് ജി ഒമേഗ ടു സീറോ പ്ലസ് ജി ഒമേഗ എഫ് ഓഫ് എസ് ഇ റേസ് ടു എസ് ടി ഡി എസ്. ഓക്കെ, ഇതിനാണ് രണ്ട് ഇക്വേഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വൺ ആയിട്ട് എടുത്തു നോക്കി, എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ വൺ ആണെങ്കിൽ എന്താണ് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം? അപ്പോൾ നമുക്ക് എഫ് ഓഫ് എസ് കാണണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. എഫ് ഓഫ് എസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. എന്താ എഫ് ഓഫ് ടി? എഫ് ഓഫ് ടി ഇവിടെ വൺ ആണ്. അപ്പോൾ വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ എസ് ഇൻ്റഗ്രേറ്റിംഗ് ലിമിറ്റ് സീറോ ടു ഇൻഫിനിറ്റി. ദെർഫോർ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ബൈ മൈനസ് എസ് മൈനസ് ഇ റേസ് ടു സീറോ ബൈ മൈനസ് എസ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താകും? സീറോ ആകും. ഇ റേസ് ടു സീറോ എന്താണ്? വൺ ആണ്. ദെർഫോർ മൈനസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് എസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ എസ്. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൺ എന്ത് കിട്ടി? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ എസ്. എങ്ങനെ എഴുതാം? ലാപ്ലേസ് ഓഫ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ എസ്. അപ്പോൾ വൺ എന്നുള്ളതിന് പകരം ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ലാപ്ലേസ് ഓഫ് എ, എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താകും? എ ബൈ എസ് എന്നാകും. ഇനി നമ്മൾ കൊടുക്കുന്ന ഒരു വോൾട്ടേജ് വി, ഡി സി വോൾട്ടേജ് വി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സർക്യൂട്ടിൽ ലാപ്ലേസ് അപ്ലൈ ചെയ്യണമെങ്കിൽ വോൾട്ടേജ് എന്തായിട്ട് മാറും? വി ബൈ എസ്. നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഡി സി കറൻ്റ് ആണ്. ആ കറണ്ടിൻ്റെ വാല്യൂ ഐ ആണെങ്കിൽ ലാപ്ലേസ് അപ്ലൈ ചെയ്യുന്ന സർക്യൂട്ടിലേക്ക് അത് എന്തായിട്ട് മാറും? കറണ്ട് ഐ ബൈ എസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ എസ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ബൈ എസ്. ഓക്കെ, അടുത്ത ഒരു ഫംഗ്ഷനാണ് ഒരു എക്സ്പോണൻഷ്യലി ഡീകെയിങ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ ടി. ഇതിൻ്റെ ലാപ്ലേസ് എന്താ നോക്കാം? എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. വട്ട് ഇസ് എഫ് ഓഫ് ടി? ഇ റേസ് ടു മൈനസ് എ ടി. ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി. നിങ്ങൾക്കറിയാം ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ അല്ല, ഇ റേസ് ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എന്താകും? ഇ റേസ് ടു മൈനസ് എ മൈനസ് എസ് പ്ലസ് എ ഇൻറ്റു ടി ഡി ടി എന്ന് എഴുതും. നേരത്തെ ചെയ്ത പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ദ റിസൾട്ട് വിൽ ബി വൺ ബൈ എസ് പ്ലസ് എ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി ഈക്വൽ ടു വൺ ബൈ എസ് പ്ലസ് എ. അടുത്ത ഫംഗ്ഷൻ നോക്കിയേ, എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി.
लाप्लेस लाप्लेस ऑफ साइन ओमेगा टी इक्वल टू इंटीग्रल जीरो टू इनफिनिटी साइन ओमेगा टी ई रेस टू माइनस एस टी डीटी ओके ഇവിടെ ഇന്റഗ്രേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ജെ ഒമേഗ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ബൈ 2j സിമിലർലി കോസിൻ ഉണ്ട് കോസിൻ എന്താ ഇ റൈസ് ടു ജെ ഒമേഗ ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഓക്കേ ഇപ്പോ തന്നെ ഓർത്ത് വെച്ചോളാം പിന്നീട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും cos omega t is equal to e raised to j omega t plus e raised to minus j omega t by 2 2j ഉണ്ടാവില്ല കോസിന് ഇവിടെ മൈനസ് പ്ലസ് ആവും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് ഇവിടെ f of t എന്നുള്ളതിനെ sin omega t എന്ന് കൊടുക്കുന്നതിനു പകരം എന്തെടുത്തി ഇത് കൊടുത്താൽ മതി അപ്പോൾ f of s എന്തായി f of s equal to 0 to infinity f of t e raised to minus st dt ഈ ടേംസിനെ ഇത് കമ്പൈൻ ചെയ്യാം e raised to j omega t by 2j into e raised to minus st minus e raised to minus j omega t by 2j into e raised to minus st രണ്ട് ടേമിനെ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാ ലിമിറ്റ് അപ്ലൈ ചെയ്യാ ദ റിസൾട്ട് ഷുഡ് ബി ഒമേഗ ബൈ s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾ ഫംഗ്ഷന്റെ സൈൻ ഒമേഗ ടിയും കോസ് ഒമേഗ ടിയും ഒക്കെ ചെയ്തു നോക്കണം മിസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ കിട്ടി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്താണ് 1 ബൈ എസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി എന്താണ് 1 ബൈ എസ് പ്ലസ് എ ശ്രദ്ധിക്കുക 1-ന്റേത് 1 ബൈ എസ് ഇ റേസ് ടു മൈനസ് എ ടി എന്ന് പറഞ്ഞാൽ എന്താ 1 ഇ റേസ് ടു മൈനസ് എ ടി 1-ന്റേത് 1 ബൈ എസ് ആയിരുന്നു ഇ റേസ് ടു മൈനസ് എ ടി കൂടെ വന്നപ്പോൾ ആ എസിൻ്റെ കൂടെ എന്തായി എസ് പ്ലസ് എ എന്നായി അതുപോലെ ലാപ്ലേസ് ഓഫ് സൈൻ ഒമേഗ ടി നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇനി നിങ്ങൾ ഒന്നുകൂടെ ചെയ്തു നോക്കുക ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി ഇവിടെ സൈൻ ഒമേഗ ടിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2j എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്തിട്ട് നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ഒമേഗ ബൈ എസ് പ്ലസ് എ ഓൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ നോക്കിയേ സൈൻ ഒമേഗ ടീൻ്റെ ലാപ്ലേസ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈ സൈൻ ഒമേഗ ടീനെ തന്നെ ഒരു ഇ റേസ് ടു മൈനസ് എ ടി കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ എന്ത് കിട്ടും റിസൾട്ടിൽ എസ് ഉണ്ടായിരുന്നവർക്ക് എസ് പ്ലസ് എ എന്നായിട്ട് മാറും ഓക്കെ അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് നമുക്കറിയാം ലാപ്ലേസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ എന്താകും 1 ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്നാകും അപ്പോൾ ഇൻ ജനറൽ ഇങ്ങനെ നിങ്ങൾ ഏത് എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളും ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് പ്ലസ് എ എസ് ഉണ്ടായിരുന്നവർക്കൊക്കെ എസ് പ്ലസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇതിനെ പറയുന്ന പേരാണ് അതായത് ഇവിടെ നമ്മൾ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഒരു ഫംഗ്ഷനാണ് അപ്പോൾ ടൈം ഡൊമൈനിലെ ഇ റേസ് ടു മൈനസ് എ ടി കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ ഫ്രീക്വൻസി ഷിഫ്റ്റായി എസ് എന്നുള്ളിടത്ത് എസ് പ്ലസ് എ എന്നായിട്ട് ഷിഫ്റ്റായി ഒരു എ ഷിഫ്റ്റ് വന്നു പ്ലസ്സിലേക്ക് ഓക്കെ അപ്പോൾ ഈ തിയറത്തിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് തിയറം ഓക്കെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് തിയറം എന്താണ് ടൈം ഡൊമൈൻ ഫംഗ്ഷനെ ഇ റേസ് ടു മൈനസ് എ ടി കൊണ്ട് ഇൻറ്റു ചെയ്താൽ ലാപ്ലേസ് ഡൊമൈനിലെ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിലെ പ്ലസ് എ ഷിഫ്റ്റ് ഉണ്ടാകും അതാണ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് തിയറം അപ്പോൾ ഇത്രയാണ് ലാപ്ലേസ് നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ബാക്കി അടുത്ത വീഡിയോയിൽ ആവാം